മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലുക്കാസ് സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കടന്നു പോകി. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവജനം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശുദ്ധി ഉണ്ടാവുക, ദൈവജനത്തിൻ്റെ മേൽ വിശുദ്ധിയുടെ ശക്തി, അഭിഷേകം, സാന്നിധ്യം, കൃപ വ്യാപരിക്കപ്പെടുകയാണ്. ശ്രദ്ധാപൂർവം ദൈവവചനം കേൾക്കണമെന്നാണ് ദൈവമായ കർത്താവ് ജനത്തോട് അരുളി ചെയ്യുന്നത്. നിയമാർത്ഥന ബസ് 28 പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധാപൂർവം നീ കേൾക്കണം, അപ്പോഴാണ് നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യുന്നത്. വചനം കേൾക്കണം, ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുമ്പം ആ വചനം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും മാറ്റിമറിക്കുകയും. ദൈവവചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. കാരണം പാപത്തെയും പാപ സാഹചര്യങ്ങളിലൂടെയും ദൈവജനം കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് യേശു പറയുകയാണ്, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ദുഷിച്ച തലമുറയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന തലമുറ. അച്ഛൻ നമ്മോട് പറഞ്ഞു, കുറ്റം പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്, നീ എന്ത് അളവുകോല് കൊണ്ട് നീ മറ്റുള്ളവരെ അളക്കുന്നുവോ ആ അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. നമുക്കറിയാത്ത കാര്യം, നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യം ഒരിക്കലും നമ്മൾ പറഞ്ഞ് നടക്കരുത്. കാരണം ചിലപ്പോൾ നീതിമാനെ കുറിച്ചായിരിക്കും പറയുന്നത്, അതേ അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുറ്റം വിധിക്കരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, ആശയം നമ്മളെ ഓർമ്മപ്പെടുന്നത് ഇന്നത്തെ വചനത്തിലൂടെ, സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുന്ന മറ്റുള്ളവരെ വിധിക്കരുത്. അവൻ പറയുന്നത് കേൾക്കുവാൻ, അവൻ പറയുന്നത് അനുസരിക്കുവാൻ ആ വലിയ ദൈവിക കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നത് കേട്ട്, ദൈവവചനം കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപയാണ് ഈശോ ഈ ശുശ്രൂഷ നിമിഷങ്ങളിൽ, ആരാധന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. അവൻ പറയുന്നത് കേട്ട് വലതുവശത്തേക്ക് വലയിറക്കി വല നിറയെ മത്സ്യം കിട്ടുകയും വല കീറുമാർ ദൈവം അവർക്ക് സമൃദ്ധി കൊടുത്തു എങ്കിൽ അവൻ പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാ മക്കളെ, ഈശോ പറയുന്ന വചനങ്ങൾ കേട്ട് പിതാവിൻ്റെ അധരങ്ങളിലൂടെ നൽകപ്പെട്ട അതേ വചനമാണ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ടത്. ആ വചനമാണ് ശിഷ്യന്മാരുടെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ടത്, അതിന് സഭയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് ആ വചനം തന്നെയാണ്. ആ വചനം ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ആ ജീവനുള്ള വചനം ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെടുകയും ആ പ്രവൃത്തി ജീവനുള്ളതായി തീരുകയും ചെയ്യുമെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന കരമുയർത്തി നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിക്കുന്നു. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. പ്രിയ മക്കളെ, ഈ പരിശുദ്ധ കുർബാനയിൽ നിലകൊള്ളുന്നത് കർത്താവാണ്. ആ തിബേരിയോസ് കടൽത്തീരത്ത് കണ്ട അതേ കർത്താവാണ്. കരമുയർത്തി വിളിക്കാം, ഈശോയേ. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സിമിയോൻ പത്രോസ് താൻ നഗ്നാണെന്ന് കണ്ട് ഉറങ്കപ്പായം ധരിച്ച് കടലിലേക്ക് എടുത്തു ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തെ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കടലിലേക്ക് 200 മുഴം മാത്രമേ കരയിൽ നിന്ന് അകലമുണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ദൈവം സമൃദ്ധി കൊടുത്തത്. മക്കളെ, പ്രാർത്ഥിച്ചേ, നിന്റെ ജീവിതത്തിന്റെ തൊട്ടടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അത് പ്രാപിക്കുവാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും ലഭിക്കപ്പെടത്തില്ല എന്ന് തോന്നുന്ന സാധ്യതയില്ലാത്ത സ്ഥലത്ത് സാധ്യത തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി ഒരിക്കലും ജീവിക്കത്തില്ല, മരിക്കുക തന്നെ ചെയ്യുമെന്ന്
തോന്നുന്ന സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന സാധ്യത തരുന്ന ജീവിക്കാൻ സാധ്യത തരുന്ന ഒരു ദൈവമാണ് മക്കളെ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം കരമുയർത്തി രോഗികൾ ഒന്ന് വിളിക്കാമോ ഈശോയേ എന്ന് വിളിക്കാമോ ഈശോയേ എന്ന് വിളിക്കാമോ എന്റെ ഭീതിയും എന്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു നാദാവരേണമേ കരനീട്ടി പിടിച്ച് വിശ്വാസത്തോടെ എന്നിൽ നിറയേണമേ എന്റെ തകർച്ചകളിലേക്ക്